ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നക്ഷത്രം വഴിച്ചുകൊണ്ടുന്നത് ക്രിസ്തുവിലേക്കാട്ടോ. പതിവ് പോലെ ആടുകളെ കൂട്ടിലാക്കിയിട്ട് ശിഷ്യന്മാർ അവർക്ക് കാവലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവര് ആകാശത്ത് വലിയൊരു നക്ഷത്രം കാണുക. ആ നക്ഷത്രത്തിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നത് അപ്പുറത്തുള്ള ഒരു കാലിത്തോളത്തിലേക്ക്. അവിടെ അവർ ചെന്ന് നോക്കിയപ്പോ അവർ കണ്ടത് ദൈവത്തിന്റെ പുത്രനെയായിരുന്നു. അവർ ദൈവപുത്രനെ ആരാധിച്ചു. ഇതുപോലെ തന്നെ മുൻകൂട്ടി ലഭിച്ച വെളിപാടിന്റെ അടിസ്ഥാനത്തില് മൂന്ന് രാജകുമാരങ്ങളുടെ യാത്ര തിരിക്കുക. ആരെ കാണാൻ? ദൈവത്തിന്റെ പുത്രനെ കാണാൻ. അങ്ങനെ അവർ വലിയ വലിയ കൊട്ടാരങ്ങളിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടുന്ന് ദൈവപുത്രനെ കണ്ടില്ല, കാണാൻ സാധിച്ചില്ല. അങ്ങനെ അവര് വഴി തിരിക്കുക ഈ ദൈവത്തിന്റെ പുത്രനെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് അത് കഴിഞ്ഞ് അവർ നടന്നു നീങ്ങിയപ്പോ ദൈവം അവർക്കൊരു നക്ഷത്രത്തെ കൊടുക്കുക. ആ നക്ഷത്രത്തിന്റെ പ്രകാശത്തെ നോക്കിയിട്ട് അവർ യാത്ര തിരിച്ചു. അങ്ങനെ അവര് എത്തിച്ചേർന്നത് ഒരു കാലിത്തോളത്തിലേക്കായിരുന്നു. അവിടെ അവരെ ആരെ കണ്ടു? ദൈവത്തിന്റെ പുത്രനെ കണ്ടു. അവനെ വണങ്ങി ആരാധിച്ചു. ഈ നക്ഷത്രത്തെ കണ്ട് വഴി തിരിച്ച ഇടയന്മാരും ഈ നക്ഷത്രത്തിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയ മൂന്ന് രാജാക്കന്മാരും എത്തിച്ചേർന്നത് ക്രിസ്തുവിലേക്കാണ്. അതെന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നക്ഷത്രം വഴിയൊരുക്കുന്നതും ഈ നക്ഷത്രം കൈ ചൂണ്ടുന്നതും ക്രിസ്തുവിലേക്കാണ്. ഇതുകൊണ്ടൊക്കെയല്ലേ നമ്മുടെ വീടുകളിൽ നമ്മൾ ക്രിസ്മസിന് മുന്നോടിയായിട്ട് നക്ഷത്രമൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നതൊക്കെ ക്രിസ്തുവിലേക്ക് വഴി കാട്ടുവാനും ക്രിസ്തുവിലേക്ക് കൈകളിച്ചു കൊണ്ടുപോകാനും ഒക്കെ അല്ലേ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു നക്ഷത്രമാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് വഴി കാട്ടുവാനും സഹോദരങ്ങൾക്ക് ഈശോയെ കൈവിരിച്ച് കാണിച്ചു കൊടുക്കുവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നക്ഷത്രമായി മാറി പറ്റൂ. എന്റെ ജീവിതവും നിങ്ങളുടെ ജീവിതമൊക്കെ നക്ഷത്രങ്ങളിൽ മാറിയില്ലെങ്കിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നക്ഷത്രങ്ങളാകണം. ക്രിസ്തുവിനെ എന്നും അനുഗമിക്കുവാനും എന്നും അവനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും അവനിലേക്ക് വിരൽ ചൂണ്ടുവാനും ഒരു നക്ഷത്രങ്ങളായി നമുക്ക് മാറാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.